हाय हेलो अस्सलाम वालेकुम എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഇത് ഒരുപാട് നാളുകളായി ഞങ്ങൾ ഇതൊന്ന് ചെയ്യണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് അത് ഒത്തു കിട്ടി അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടാക്കാണ് അപ്പോൾ ഇത് ഞങ്ങളെല്ലാം പുറത്തുനിന്ന് ഒരാളെ വിളിച്ചിട്ടാണ് ഈ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് പള്ളിയിലും കല്യാണ വീട്ടിലും ഒക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ് അപ്പോൾ അവരുടെ സീക്രട്ടും അവരൊക്കെ എന്തൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം അപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഏത് തരത്തിലുള്ള വീഡിയോ എന്നുള്ളത് ടൈറ്റിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി വീഡിയോ കാണാം അപ്പോൾ അത് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമ്മുടെ സാധനമൊക്കെ റെഡി ആകുന്നുണ്ട് എല്ലാം എത്തിയിട്ടുണ്ട് കുക്കിങ്ങിനുള്ള എല്ലാ സാധനവും വന്നോണ്ടുണ്ട് അപ്പോൾ നമ്മുടെ ബ്രദർ ഇവിടെ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നതുകൊണ്ട് എന്നോട് ചൂടാകുകയാണ് അപ്പോൾ ശരി ഞാനൊന്ന് സഹായിക്കട്ടെ കേട്ടോ അപ്പോൾ ഇതിൽ വലിയൊരു കാര്യമുണ്ട് ഒരുപാട് ഞങ്ങൾ എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു ഫുഡ് ഇതുപോലെ ആക്കിയെടുക്കാൻ വേണ്ടി അപ്പോൾ അതാ ഉള്ളിയൊക്കെ ഇത് തൊലി കളയണം ഒക്കെ എല്ലാ പണിയും ഉണ്ട് ഒരു കല്യാണത്തിനുള്ളത് പോലെ എല്ലാം ചെയ്യേണ്ടതുണ്ട് ഒന്നു മുതലേ അപ്പോൾ കുക്കിംഗ് ചെയ്യുന്ന ആൾ ഇതുവരെ എത്തിയിട്ടും ഇല്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ തന്നെ ഇറങ്ങിയതാണ് അതിൻ്റെ ക്ലീനിങ് ചെയ്യാനും ഒക്കെ ആയിട്ട് സവാള വെളുത്തുള്ളി ഇഞ്ചി ഈ മൂന്ന് കാര്യത്തിനാണല്ലോ കുറച്ച് കൂടുതൽ തന്നെ പണിയുള്ളത് ക്ലീനിങ് ആക്കാനും ഒക്കെ ആയിട്ട് അപ്പം ഞങ്ങൾ തന്നെ അതൊന്ന് ചെയ്യുകയാണ് അപ്പോൾ സവാള 8 കിലോയും ഇഞ്ചി വെളുത്തുള്ളി 1 കിലോ ആയിട്ടാണ് വാങ്ങിയിട്ടുള്ളത് കുറേ നാളായി ഇതുപോലുള്ള ഒരു ഭക്ഷണം ഉണ്ടാക്കണം ഓർഫണേജിൽ കൊടുക്കണം എന്നൊക്കെ മനസ്സിൽ കരുതി പക്ഷേ ഞങ്ങൾക്കൊന്നും സാധിച്ചില്ല ഇപ്പോൾ അതിനുള്ള സമയമായി അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തൊരു അറിയപ്പെടുന്ന ഒരു പള്ളിയുണ്ട് അപ്പോൾ അവിടെ ഒരു കുറച്ച് മക്കളുണ്ട് എത്തിയുമായിട്ടുള്ള മക്കൾ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുണ്ടാക്കുന്ന ഫുഡാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഉണ്ടാക്കി കൊടുക്കുകയാണ് നെയ്ച്ചോറും ഇറച്ചിക്കറിയാണ് ഞങ്ങൾ കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത് 25 കിലോ നെയ്ച്ചോറും 30 കിലോ ഇറച്ചിയാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് റെഡിയാക്കിയെടുക്കാന്ന് അനാഥലത്തിലേക്ക് കൊടുക്കാൻ കിട്ടുന്ന ഒരു അവസരം നമ്മൾ ഒരിക്കലും പാഴായി കളിക്കാൻ പാടില്ല അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം എത്തിക്കുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ് അവർക്ക് കിട്ടുന്ന അവർക്ക് അതിലൂടെ നല്ലൊരു സന്തോഷവും ഈ ഒരു ഭക്ഷണമൊക്കെ കിട്ടുന്ന സമയത്ത് ചെറിയ മക്കളും കൂടിയാണ് അവിടെ ഉള്ളത് അപ്പോൾ അവർക്കൊരു ഭക്ഷണം കിട്ടുന്നതാണ് നല്ല സന്തോഷമുള്ള കാര്യം തന്നെയായിരിക്കും അപ്പോൾ അവരിഷ്ടപ്പെട്ട രീതിയിലുള്ള ഭക്ഷണം കൂടി ആകുമ്പോൾ നല്ലത് തന്നെയല്ലേ അപ്പം പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോൾ വീട്ടിൽ എപ്പോഴെങ്കിലും ആയിരിക്കും ബിരിയാണി കഴിക്കുക അങ്ങനത്തെ ഒക്കെ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കും ഉണ്ടാകുന്നില്ല ഒരു സന്തോഷം ആ ഒന്ന് ബിരിയാണി അങ്ങനത്തെ ഒരു ഫീലിംഗ് അവർക്കും ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ നമ്മളും അതിനനുസരിച്ചിട്ട് നമ്മൾ പറ്റുന്ന പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും പ്രീതിൻ്റെ ഒരു മിക്സറാണ് കേട്ടോ ഇത് ഇതിലൊരു ബ്ലേഡുണ്ട് നമുക്ക് സവാളയൊക്കെ എത്ര പെട്ടെന്നാണ് കേട്ടോ അരിഞ്ഞു കിട്ടുന്നത് വളരെ ഉപകാരപ്പെട്ടത് തന്നെയാണിത് അപ്പോൾ ഒരുപാട് ഈ 10 കിലോ സവാളയാണ് വാങ്ങിയിട്ട് അല്ല 8 കിലോ സവാളയാണ് വാങ്ങിയിട്ടുണ്ടായത് അപ്പോൾ അതെല്ലാം എത്ര പെട്ടെന്ന് ഇതായി ഈ ഒരു സവാള ഇതിൽ അരിഞ്ഞത് തന്നെയാണ് അപ്പോൾ നമ്മുടെ പാത്രമൊക്കെ ഇതാ റെഡിയാക്കി നല്ല ചൂടായി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ പാത്രം ഇവിടെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണയാണ് ഇവിടെ ഒഴിച്ചിട്ടുള്ളത് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് ഇറച്ചിക്കറിയാണ് ഇറച്ചിക്ക് കൂടുതൽ വേവ് തന്നെ ഉണ്ടല്ലോ അപ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ടിട്ടുണ്ട് സവാള മുഴുവനായില്ല സവാള ഞാൻ എടുക്കാൻ പോയതാണ് എടുത്ത് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഇവിടെ ബാക്കിയുള്ള എല്ലാ സംഭവം ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ള സവാള ഞാൻ എടുത്ത് വരുമ്പോഴത്തേക്ക് ഇവർ ഇറച്ചിയൊക്കെ ഇട്ടിട്ടായി അപ്പോൾ ഇതിൽ കൂടുതലൊന്നും ഇട്ടിട്ടോ സവാള ഇട്ടതിന് ശേഷം ഇവർ ഇറച്ചിയിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ തക്കാളി ഇതായി അരിഞ്ഞ് ചേർക്കുകയാണ് അപ്പോൾ ഇത്രയും സാധനം ഇതിലേക്ക് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇഞ്ചി ഇടുന്നില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത് ഇഞ്ചിൻ്റെ ആ വയറ്റി നമ്മൾ അങ്ങനെയാണല്ലോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ വയറ്റിയിട്ടല്ലേ നമ്മളെല്ലാം ഉണ്ടാക്കുന്നത് പക്ഷേ ഇവർ അത് പച്ചക്കൂല തന്നെ ഇടുന്നതെന്നാണ് പറഞ്ഞത് വയറ്റാണ്ട് അത് അതിൻ്റെ മുകളിലോട്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നതെന്നാണ് അപ്പോൾ അങ്ങനെ ഇത് ഓരോന്ന് ഇട്ട് കൊടുക്കുകയാണ് എല്ലാം ഇട്ട് കഴിഞ്ഞു ൂറ്
എല്ലാ സാധനവും ഇട്ട ശേഷം അവരിതുപോലെ ഇങ്ങനെ നന്നായി ഇളക്കിയെടുക്കുന്നുണ്ട്. ഭയങ്കര ചൂടാണ്, അപ്പോൾ അടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല നമുക്ക്. അപ്പോൾ ഈ മഴേൻ്റെ സമയത്ത് നമ്മൾ ഇടയ്ക്ക് ഒരു മഴ ഒന്ന് കുറഞ്ഞപ്പോൾ ഉണ്ടാക്കിയതാണ് ഈ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ അവരെടുത്ത് വെച്ച മസാല കൂട്ടങ്ങളാണ്. ബീഫ് മസാലയുണ്ട്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെ എല്ലാ സംഭവവും തന്നെയുണ്ട്. കുറച്ച് വെന്ത് നിന്ന് നന്നായി ഇളക്കിയ ശേഷമാണ് അവർ ബാക്കിയുള്ള സാധനം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതൊക്കെ ഒരു ചെറിയ ഒരു പകുതി വെന്തതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി മല്ലിയിലി, കറിവേപ്പില, പുതിന ഇതൊക്കെ ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഫാസ്റ്റായിട്ടാണ് ഇവർ ഉണ്ടാക്കുന്നത്. കുറേ ലേറ്റായിട്ടാണ് നമ്മൾ തുടങ്ങിയത്, പക്ഷേ 2 മണിയാകുമ്പോഴത്തേക്കും എല്ലാം റെഡിയായിട്ടുണ്ട്. ഇറച്ചിക്കറി നെയ്ച്ചോറെങ്കിൽ കിണ്ടലിന് 8000 രൂപ, 8 മുതൽ 9 വസ്തു. ബീഫ് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ചോറിൻ്റെ ഇതൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരുപാട് പച്ചമുളകൊന്നും ഇല്ല കേട്ടോ, ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇവരുടെ കട്ടിങ് രീതിയൊക്കെ ഇതുപോലെയാണ്, റൗണ്ട് ഷേപ്പായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി നമ്മൾ ആ ഒരു ചോറിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ചോറിലേക്കുള്ള മസാലയും കൂടി റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ജാതിക്ക, കറാപ്പൂ, വലിയൊരു കഷ്ണം പട്ട, എന്തെല്ലാം ഉണ്ട് പറഞ്ഞ, ജീരകം, പട്ട, കറാമ്പൂ, ഏലക്ക, പിന്നെ ജാതിപ്പത്തി, ഇറച്ചി വേവുന്നതിൻ്റെ ഇടയിൽ തന്നെ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇട്ട് നന്നായി മിക്സാക്കി എടുത്താണ്. അപ്പോൾ ഇനി നമ്മൾ ചോറിൻ്റെതും കൂടി റെഡിയാക്കി എടുക്കുകയാണ്. ജീരക, പെരിഞ്ചീരക, അപ്പോൾ ഇവിടെ ചോറുണ്ടാക്കാൻ വേണ്ടി പാത്രത്തിലേക്ക് ഡാൽഡയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല ചൂടായ പാത്രത്തിൽ ഡാൽഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഡാൽഡ ഇട്ട ശേഷം നമ്മളിതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയും കൂടി ഇട്ട് നല്ല ചൂടാക്കി എടുത്ത ശേഷം നമ്മളിതിൽ സവാള ഇട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ സ്റ്റൗവിലൊക്കെ വെക്കുന്ന സമയത്ത് ചൂട എണ്ണയിൽ ഇട്ടാൽ പെട്ടെന്ന് തന്നെ സവാള കരിഞ്ഞു പോകാറുണ്ട്. പക്ഷേ ഇവിടെ ഒരുപാട് സമയമെടുത്ത് അതൊന്ന് വളർത്തി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു കളറായി കിട്ടാൻ. അപ്പോൾ നമ്മൾ അടുത്ത് വെക്കുന്ന സമയത്ത് പെട്ടെന്നാവുന്നുമുണ്ട്. ഇതെന്താ ഇതിൻ്റെ ഇതെന്ന് അറിയില്ല. ഒരുപാട് സമയമെടുത്തിട്ടും ആ ഒരു കളറ് തന്നെ സവാളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇത് എടുത്ത് വെച്ച മസാല കൂട്ടങ്ങളെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ ജീരകം, പട്ട, കറാമ്പൂ, ജാതിക്ക, ജാതിപ്പത്രി എല്ലാം ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇറച്ചിയിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മുളക് പൊടി ഇതുവരെ ഇട്ടില്ലായിരുന്നു, ഈ ലാസ്റ്റാണ് മുളക് പൊടി ഇടുന്നത്. അപ്പോൾ മട്ടൻ ബീഫ് നല്ല വെന്തതിന് ശേഷമാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ബീഫ് മസാല, കുരുമുളക് പൊടി എല്ലാം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കിയെടുത്തതാണ്.
അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല വെന്തിട്ടുണ്ട്. വെന്തതിന് ശേഷം ഉള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു കറീനെ പറയുന്നതാണ് ബീഫ് പള്ളിക്കറി. പള്ളിക്കറി എന്ന് വെച്ചാൽ നല്ല കട്ടിയായിട്ടുള്ളതാണ്, ഒരുപാട് ഗ്രേവിയൊന്നും അതിൽ കാണില്ല, നല്ല തിക്കായിട്ട് തന്നെ ഗ്രേവി ഉണ്ടാവും. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് അവർ. അപ്പോൾ അതും കൂടി ഇട്ട് ഒന്നും കൂടെ ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ ലൂസായിട്ടാണ് ഉണ്ടാക്കുന്നത്. മസാല എല്ലാം ഇട്ടതിന് ശേഷം നമ്മളിതിൻ്റെ മുകളിലോട്ട് മല്ലിയില, കറിവേപ്പില, പുതിന ഇല ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായി ഇളക്കിയെടുക്കാണ്. നല്ലൊരു സ്മെല് തന്നെ ഈ ഒരു സമയത്ത് വരുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റുള്ള ഒരു കറി തന്നെയാണ് കേട്ടോ. ബീഫെല്ലാം വന്ന് റെഡിയായിട്ടുണ്ട്. ഇനി നമ്മുടെ ചോറും കൂടി റെഡിയായി കഴിഞ്ഞാൽ നമുക്കിത് വിളമ്പി കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് അവരുടെ പാത്രവും കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ പാത്രത്തിൽ നമ്മൾ വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവരത് അവർക്ക് കുട്ടികൾക്ക് വിളമ്പി കൊടുക്കും. ആ ഒരു രീതിയിലാണ് ഇവിടെ കൊടുക്കുന്നത്. അത് നല്ലൊരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ട് തന്നെയാണ് നമ്മുടെ ഇറച്ചിക്കറി ഉള്ളത്. അപ്പോൾ നമ്മുടെ ഇറച്ചിക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അവരുടെ പാത്രത്തിലേക്ക് വിളമ്പി കൊടുക്കുകയാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേറെ വേറെ പാത്രമുണ്ട്. അപ്പോൾ അവരുടെ പാത്രത്തിലേക്ക് വിളമ്പി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും നെയ്ച്ചോറ് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ അടച്ചു വെക്കാന്നല്ലേ. പക്ഷെ അങ്ങനെ എല്ലാം ഇട്ട് ചെയ്യേണ്ടത് ഇതുപോലെ നന്നായി ഇളക്കിയെടുക്കണം. അപ്പോഴാണ് നല്ലൊരു ആ ഒരു നെയ്യും ആ മസാലയൊക്കെ എല്ലാ ഭാഗത്തുമായിട്ട് നല്ല വിട്ടുവിട്ടായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ നമ്മുടെ ചോറും കറിയും ഒക്കെ റെഡിയായിട്ട് നമ്മൾ വിളമ്പി വണ്ടിയിൽ വെച്ചതാണ്. അപ്പോൾ ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് പാത്രമുണ്ട്. അപ്പോൾ അവരുടെ പാത്രത്തിൽ തന്നെ വിളമ്പി കൊടുക്കുകയാണ്. നല്ല ചോറ് കറക്റ്റ് വെന്ത തന്നെയാണ്. നല്ല വെന്തിട്ടുണ്ട്. ചെറുനാരങ്ങയൊക്കെ ഇട്ടത് തന്നെയാണ്. ചെറുനാരങ്ങ, ക്യാരറ്റ്,